നമസ്കാരം, ഒണിൻഡ്യ മലയാളത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനവും ഹൈപ്പർ മാർക്കറ്റുമായ പോത്തീസിന്റെയും രാമചന്ദ്രയുടെയും ലൈസൻസ് റദ്ദാക്കി. തിരുവനന്തപുരം നഗരസഭയാണ് ലൈസൻസ് റദ്ദാക്കിയത്. കോവിഡ് ചട്ടം ലംഘിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മേയർ കെ ശ്രീകുമാറാണ് നടപടിയെടുത്തതായി അറിയിച്ചത്. നഗരസഭ സ്ഥാപനങ്ങൾ പൂട്ടി സീൽ ചെയ്തു. നഗരസഭ നൽകിയ മുന്നറിയിപ്പുകൾ സ്വീകരിക്കാൻ രണ്ട് സ്ഥാപനങ്ങളും തയ്യാറായില്ല എന്നതാണ് നടപടിക്ക് കാരണം. അട്ടക്കുളങ്ങരയിലാണ് രാമചന്ദ്ര സൂപ്പർ സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത്. എം ജി റോഡിലാണ് പോത്തീസ്. കോവിഡ് ചട്ടം ലംഘിച്ച് ആളുകളെ കൂട്ടത്തോടെ അകത്തേക്ക് കയറ്റിയതിനാണ് ഇരു സ്ഥാപനങ്ങൾക്കുമെതിരെ കോർപ്പറേഷൻ കടുത്ത നടപടി സ്വീകരിച്ചത്. നേരത്തെ അട്ടക്കുളങ്ങരയിലെ രാമചന്ദ്രൻ വ്യാപാരശാലയിലെ ജീവനക്കാർക്ക് കൂട്ടത്തോടെ കോവിഡ് സ്ഥിരീകരിച്ചത് പരിഭ്രാന്തി പരത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സ്ഥാപനത്തിന്റെ ലൈസൻസും റദ്ദാക്കിയിരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് കോവിഡ് രോഗം വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ മാത്രം 222 പേർക്കാണ് തിരുവനന്തപുരത്ത് മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത്. 6 ആരോഗ്യ പ്രവർത്തകർക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച ജില്ലയും തിരുവനന്തപുരമാണ്. ഇതോടെ ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2000 അടുക്കുകയാണ്. ഇന്നലെ 1884 പേരാണ് ചികിത്സയിലുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് 200 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും രോഗബാധയുണ്ടായത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ ഉൾപ്പെടെ 18 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 150 പേർ നിരീക്ഷണത്തിലുമാണ്. ഓഫീസ് ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ DYFI സംസ്ഥാന കമ്മിറ്റി ഓഫീസും അടച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ മിക്കവാറും സ്ഥലങ്ങളിൽ സമ്പർക്ക കേസുകൾ റിപ്പോർട്ട് ചെയ്തതും ആശങ്ക ഉയർത്തുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ കോവിഡ് സ്ഥിരീകരിച്ചുവെങ്കിലും പ്രവർത്തനത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MS ശർമ്മതും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയാൻ വണിജ്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.